Hi friends, ellavarkum Aluva'sKitchen kitchen-inte pudiyoru video ilekku swagatham. Innu njan oru lunch-inte recipe aayittanu vannekkanathu. Adilu undakkiyekkana karikalu meen mulakittathum meen porichathum oru thoran allengil mezhukuperutty. Njangalude ivide mezhukuper thoran mezhukuperutty ennalla parayane olarthiyathu anganeyanu parayaru mezhukuperutty aanu. ഇനി നമുക്ക് അതെല്ലാം കൂടി പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ആവശ്യമുള്ള അരി കഴുകി കുക്കറിലേക്ക് ഇടണം കുക്കറിലേക്ക് ഇട്ട് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നമ്മൾ നോക്കണ്ട ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇവിടെ എടുത്തേക്കണത് ഞാൻ മട്ട അരിയാണ് എടുത്തേക്കണത് അത് നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ കഴുകിയെടുക്കാം കുക്കറിലേക്ക് ഇടാം അത് അടച്ചു വയ്ക്കാം പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ചെയ്യണത് ഞാൻ ആ തോരൻ വയ്ക്കാനായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഞാൻ സാധാരണ പച്ചക്കറികൾ വയ്ക്കാനുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളത്തിലിടും എന്നിട്ട് നമ്മൾ കറി വയ്ക്കാൻ നേരമാകുമ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് ഒരു 10 വെണ്ടയ്ക്കയും ഒരു ക്യാരറ്റ് മുറിച്ചിട്ടേക്കണതാണ് എടുത്തേക്കണത് ഇനി നമുക്കത് എങ്ങനെ തോരൻ വയ്ക്കണമെന്ന് നോക്കാം ഞാൻ തേങ്ങയൊന്നും ചേർക്കാണ്ട് വെറുതെയാണ് ചെയ്യണത് അപ്പം ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളിയും കൂടി ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം അത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കണത് അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നീക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് 3 പച്ചമുളക് വെറുതെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് കാരണം നമുക്ക് തിന്നുമ്പോൾ അത് എടുത്ത് കളയാൻ എളുപ്പം ഉണ്ടാവുകയും ചെയ്യും എരിവ് ഇറങ്ങുകയും ചെയ്യും അതിനുവേണ്ടി 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ടിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ചേക്കണം വെണ്ടയ്ക്ക് ഞാനൊന്ന് ഡ്രെയിൻ ചെയ്ത് വെള്ളമില്ലാണ്ട് ആക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പശപശ പോലെ ഉണ്ടാവുമല്ലോ അത് കൂടുതലായിട്ട് തോന്നാതുകൊണ്ട് അപ്പോൾ അത് അരിഞ്ഞെടുക്കാം അതിൻ്റെ ഒപ്പം ഞാൻ ക്യാരറ്റും കുരൂരാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നേരെ നമ്മളൊരടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണത് നല്ലതാണ് കാരണം തേങ്ങയൊന്നും ഇനി നമ്മൾ ചേർക്കണമല്ലോ അതുകൊണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ആ കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണം സവാളയും ഉള്ളി ഇനി വെളുത്തുള്ളി അരിഞ്ഞതുണ്ടായില്ല അതും കൂടി അവൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം ഒരുപാടൊന്നും ഇങ്ങനെ ഫ്രൈ ആയി വരെ വഴണ്ട് നന്നായിട്ട് വഴണ്ടി വരെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി പെട്ടെന്ന് കഴിയണ ഒരു ഇതാണ് വെണ്ടയ്ക്കത്തോരനാണത് അതിലേക്ക് ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ആ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടാം അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മഞ്ഞൾപ്പൊടി ഇടുക പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാനായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ മറ്റേ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രം എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത്തിരി അല്ലേ ഉള്ളൂ ഒരു 10 വെണ്ടയ്ക്കയും ഒരു ക്യാരറ്റും അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതിനുള്ളത് മതിയാവും അത് റെഡിയായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കനം കുറച്ച് അരിയാത്രേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ക്യാരറ്റ് വെന്ത് വരും അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് നേരമൊന്നും വേണ്ട കൂടി വന്നാൽ ആകെ ഒരു 6-7 മിനിറ്റ് മതി ഇത് റെഡിയാവാനായിട്ട് ഒട്ടും സമയം എടുക്കില്ല ആ നേരം കൊണ്ട് അവിടെ കുക്കർ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കി ചോറ് ഊറ്റിയെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇനി ഇത് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒലത്തണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികൾ ബാലൻസ് ഉണ്ടായിരുന്നത് ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടും വെണ്ടയ്ക്ക ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെന്നാ ഉള്ള കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് എന്തെങ്കിലും ഒരു ഇങ്ങനെ തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ഇതും കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു ഇത്തിരി നേരം മതി ക്യാരറ്റ് ഇത്തിരി വെന്തിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ വെണ്ടയ്ക്കൊന്ന് ആവിയേറിയ തന്നെ നന്നായിട്ട് കിട്ടും എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അതിലിരുന്ന് വെന്തോളും ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതായിട്ടുണ്ട് ഉപ്പൊക്കെ പാകണമെന്ന് നോക്കാം എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ പിന്നെ ആ പാത്രം ഒഴിവായി അപ്പം തന്നെ കഴുകിയും വയ്ക്കാമല്ലോ അപ്പോൾ അത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള തോരൻ ഉണ്ടാവും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ
ഇനി നമുക്ക് മീനാണ് കറി വെക്കേണ്ടത്. അപ്പം ഞാനിവിടെ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. മഞ്ഞക്കൂരിയാണ് എടുത്തേക്കേണ്ടത്, 3 മഞ്ഞക്കൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഒരു 5-8 പീസ് നല്ല കഷ്ണം എടുത്ത് വറക്കാനും വരട്ടി വെക്കുകയാണ്. ബാക്കി നമുക്ക് കറി വയ്ക്കാം. അപ്പം വറക്കാൻ വരട്ടുന്നതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയിൽ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ടേക്കുണ്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉലുവാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. അതവിടെ മാറ്റി വയ്ക്കാം. അത് ഇത്തിരി നേരം അരപ്പ് പിടിക്കണമല്ലോ അതിലേക്ക്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി, ചോറ് അവിടെ റെഡിയായിരിപ്പുണ്ട്. ഞാൻ ഊറ്റിയിട്ടില്ല. അപ്പോൾ ഇതും കൂടി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ആ ചട്ടി തന്നെ കഴുകിയെടുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഇനി വേറെ ചട്ടി എടുക്കാനൊന്നും പോകണ്ടല്ലോ, അത്രയും പണി കുറവായി കിട്ടും. അപ്പോൾ അത് പുരട്ടിയത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കാം. കുറച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ പണി ഇതെല്ലാം കൂടി റെഡിയായി ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി തൽക്കാലം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് സെറ്റായി കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് വറക്കാം. ഞാനിപ്പോൾ ആ കലം കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റൗവും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ മുളകിട്ട് കറി വയ്ക്കുക, അല്ലെങ്കിൽ മീൻ വറ്റിക്കാമെന്നൊക്കെ പറയില്ല. അതിലേക്ക് ഞാൻ ഇച്ചിരി ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. സവാള 1 സവാള നീളത്തിലരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ മീൻ കറിയുടെ റെസിപ്പി ഞാൻ മുൻപ് ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടെ. ഇതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണുള്ളൂ. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. കറിവേപ്പിലി ഇട്ട് കൊടുക്കുക കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടപ്പുളിയില്ലേ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 കഷ്ണത്തോളം കുടപ്പുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ. എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. കാരണം അപ്പോൾ അത് ആ ചൂടി കിടന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. അതല്ല പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ചേർക്കേണ്ടവർക്ക് ചേർക്കാട്ടോ. അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. 3 കഷ്ണം ഇട്ടിട്ടുണ്ട്. പുളി മതിയാവുമെന്ന് വിചാരിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും. പോരായിട്ടുണ്ടെങ്കിൽ 1 കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ. കാരണം ചുവന്ന കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട ഇത്തിരി കൂടിക്ക് ചുവപ്പ് കുറയും. പിന്നെ ചേർത്തത് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. കുറച്ച് നേരം ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ചട്ടി നല്ലപോലെ ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. പൊടികളല്ലേ ചേർത്തേക്കുന്നത്, അതിൻ്റെ നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം കൂരി ആയതുകൊണ്ട് മീൻ വറ്റിക്കണതിന് അത്യാവശ്യം എരിവുള്ളത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂണോളം നല്ല സ്പൈസി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി വെളിച്ചെണ്ണ കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെള്ളം ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കളഞ്ഞാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത്. നമുക്ക് എന്തോരം ചാറ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് ഇത്തിരി ചാറ് കൂടുതലുള്ളത് ഇഷ്ടമാണ്. ഇവിടെ ചാറ് അധികം അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമല്ല, നല്ല കുറുകിയിരിക്കണ പാകമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, ഉപ്പ് ചേർക്കുക, അടച്ച് വയ്ക്കാം. നല്ല പോണം നല്ലപോലെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീനിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെട്ടി കഴുകി വെച്ചേക്കണം മീൻ റെഡിയാക്കിയത് ഇട്ട് കൊടുക്കാം. എല്ലാ മീനും അതിലേക്ക് ഇടാം, അടച്ചു വയ്ക്കാം. അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് വശത്ത് കുക്കറിൽ ചോറ് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പണിയും കഴിയും. അതിൻ്റെ ഇടയിൽ കൂടി മീൻ റെഡിയാവുന്ന നേരം കൊണ്ട് നമ്മുടെ ചോറ് ഊറ്റലും കഴിയും. അപ്പോൾ ചോറ് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് മാറ്റുക. അപ്പോഴേക്കും മീൻ കറി തിളച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ട് പതുക്കേണ്ട ഒന്ന് ഇളക്കി കൊടുത്തത്. ഞാൻ ചാറ് നോക്കിയപ്പോൾ ഇത്തിരി പുളി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് 1 കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ അത് റെഡി ആയിട്ടില്ല, ഒന്നും കൂടി തിളച്ച് വറ്റാനുണ്ട്.
അപ്പോൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കണത് അത്ര സേഫല്ല. ഞാൻ പതുക്കെ സൂക്ഷിച്ചാണ് ഇളക്കി കൊടുക്കുന്നത്, കാരണം മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും കയ്യിൽ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ. വീണ്ടും അടച്ചു വയ്ക്കാം. അതിനുശേഷം ചാറൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു ടർക്കി ആ തുണി കിച്ചൺ ടവൽ എന്തെങ്കിലും വെച്ച് ചുറ്റിച്ചു കൊടുക്കാം. ഇനി കയ്യിലിട്ട് ഇളക്കണ്ട, ചിലപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇതാണെങ്കിൽ വളരെ സോഫ്റ്റായ മീനാണ്, ഏകദേശം തിളച്ച് പറ്റി. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ താളിച്ചിടാനൊന്നുമില്ല. ഇനി രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ മീൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വറക്കാം. ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. മീൻ കഷ്ണങ്ങൾ പെരട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമാവണ കൂട്ടുകാർ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യിക്കണേ. അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി, കറിയും റെഡിയായി, മീനും റെഡിയായി, ചോറും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പിയാൽ മാത്രം മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. സാധാരണ ചോറിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി, പിന്നെ കൂരിയുടെ തല ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അതായിട്ടും എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി കറി, കുറച്ച് കറി ഉച്ചക്കലത്തേക്ക് കഴിക്കാനുള്ള, അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ് കഴിക്കണമെന്ന് വെച്ചാൽ ആ കറി കുറച്ചൊരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. ബാക്കി നമുക്ക് ഇപ്പം ഇത്തിരി ചൂടുണ്ട്, ചൂടാറിയിട്ട് എടുത്തു വെച്ചാൽ മതി, നാളെയും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആദ്യം മീൻ കറി ഒന്നെടുത്ത് സെറ്റാക്കാം. പൊടിഞ്ഞു പോകാണ്ട് സൂക്ഷിച്ചെടുക്കുന്നതാണ് ആ കാണുന്നത്. മീൻ പൊടിഞ്ഞു പോയാൽ പിന്നെ മുള്ളിൽ ചാറിൽ പെട്ടാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങുക, അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വരരുത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ടെടുക്കുക. നല്ല ടേസ്റ്റായിരുന്നു കറി, കാരണം നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു. കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും ഇത്. ഞങ്ങളൊരു പിറ്റേ ദിവസം കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിച്ചായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മഞ്ഞക്കുരി നല്ല നെയ്യുള്ള മീൻ, ആ നെയ്യുള്ള സമയത്താണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിൻ്റെ അകത്ത് നിറയെ നെയ്യായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറി എടുത്ത് വെച്ച് കറിയുടെ കലഞ്ഞാൽ മാറ്റി, പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്തോരം ചോറ് വേണമെന്ന് വെച്ചാൽ ചോറിട്ട് കൊടുക്കാം. തോരനിടാം, ആവശ്യത്തിന് തോരൻ എടുക്കാം. മീൻ പൊരിച്ചത് രണ്ട് കഷ്ണം എടുക്കാം. അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് കാന്താരി മുളക് കൂടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, കാരണം ചാറിൽ കാന്താരി മുളക് ഉടച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുള്ളതുകൊണ്ട് എടുത്തു വെച്ചാണ്. പിന്നെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്, കുറയാൻ നല്ലതാണെന്നൊക്കെയാണല്ലോ പറയണത്. ഇപ്പം കാന്താരി മുളക് വീട്ടിലുള്ളത് കൊണ്ട് ഒരു മൂന്നാലെണ്ണം എടുത്ത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. പലതരം ലഞ്ച് നമ്മൾ കഴിക്കുമല്ലോ, പച്ചക്കറി ഡൗണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീടുകളിൽ ഓരോരോ കറികളാണല്ലോ വെക്കണത്. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ഊണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. മീൻ കറി സൂപ്പർ ടേസ്റ്റായിരുന്നു, ജസ്റ്റ് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ എന്നും പറയണ പോലെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.